ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് അവോക്കാഡോ അതായത് ബട്ടർ നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് വീട്ടിൽ ഗ്രോ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഏകദേശം 200 രൂപയാണ് ഈ ഒരു ഫ്രൂട്ടിൻ്റെ മാർക്കറ്റ് റേറ്റ് നമ്മൾ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ അടുത്ത തവണ മുതൽ ഈ ഒരു ഫ്രൂട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ സീഡ് എടുത്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇത് ഗ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു പ്ലാന്റ് ഗ്രോ ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു പ്ലാന്റ് നമ്മൾ ഇന്ന് നടാൻ പോവാണ് അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് ഇതിനുള്ളിലുള്ള സീഡ് നമുക്ക് എങ്ങനെ ഗ്രോ ചെയ്തെടുക്കാമെന്നുള്ളതാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തുകൊണ്ട് ഇതിനുള്ളിലുള്ള സീഡ് ഗ്രോ ചെയ്തെടുക്കുന്ന മെത്തേഡ് ഉണ്ട് ഞാൻ എനിക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് ഡാമേജ് ഒന്നും വരാൻ പാടില്ല അപ്പോൾ ഇത് സീഡ് ഗ്രോ ചെയ്യുന്നതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബട്ടർ അതായത് ഈ ഒരു അവോക്കാഡോ നമ്മൾ കട്ട് ചെയ്യുകയാണ് അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിൽ ഒരു സീഡ് ഉണ്ട് നിങ്ങൾക്കറിയാം അത് ഡാമേജ് ആകാൻ പാടില്ല ഡാമേജ് വരാതെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു ബട്ടറാണ് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ഫ്രൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളിൽ ഡാമേജ് വരരുത് എന്ന് കരുതിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൻ്റെ സീഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗമാണ് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു സീഡ് നമ്മൾ ഡാമേജ് ഒന്നും ഇല്ലാതെ മെല്ലെ ഇതിൽ നിന്ന് പ്ലക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു സീഡ് നല്ല അത്യാവശ്യം നല്ല ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എളുപ്പത്തിൽ എടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇത് നമുക്ക് വീട്ടിൽ കഴിക്കുന്നതിനും അതുപോലെ തന്നെ ജ്യൂസ് തയ്യാറാക്കുന്നതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാം വളരെ പ്രോട്ടീനും വിറ്റാമിനൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ട് ആയതുകൊണ്ടാണ് ഇതിൻ്റെ പ്രൈസ് എപ്പോഴും ഒരു ആപ്പിളിൻ്റെ ഒക്കെ പ്രൈസിൽ ആ റേഞ്ചിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു സീഡ് ഇതേപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സീഡാണ് നമ്മളിപ്പം ഗ്രോ ചെയ്തെടുക്കാൻ പോകുന്നത് ഈ ഒരു പാട്ട് നമുക്ക് കഴിക്കാനായിട്ട് മാറ്റിവെക്കാം അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സീഡ് ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുക്കുക വെള്ളമെടുത്തതിന് ശേഷം ഒരു 90% ഗ്ലാസ്സിൽ വെള്ളമെടുക്കുക വെള്ളമെടുത്തതിന് ശേഷം ഇതിലേക്കൊരു 3 ഈർക്കൽ കമ്പ് കുത്തിവെച്ചതിന് ശേഷം ഇതിൻ്റെ പകുതി ഭാഗം വെള്ളത്തിൽ നിൽക്കുന്ന രീതിയിൽ പകുതി ഭാഗം വെള്ളത്തിന് മുകളിൽ നിൽക്കുന്ന രീതിയിലുമാണ് നിങ്ങൾ ഇത് പ്ലാന്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു ചെറിയ ഈർക്കലെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പീസായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക 3 പീസാക്കിയാൽ മതി ഇത് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇത് ഇതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് വെള്ളത്തിലേക്ക് താഴ്ന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ ഞാനൊരു 3 പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സീഡും റെഡിയാണ് ഇനി നിങ്ങൾ ഇതേപോലെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ ഒരു കപ്പിൽ വെള്ളമെടുക്കുക ഓൾമോസ്റ്റ് ഒരു ഇതിൻ്റെ 3/4 ഭാഗത്തോളം നമ്മൾ വെള്ളമെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ ഈ ഒരു കമ്പ് കുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിതിൽ ഈ ഒരു കമ്പ് കൊടുക്കുകയാണ് അപ്പോൾ കമ്പ് നിങ്ങൾ കുത്തുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കാണാനായിട്ട് പറ്റും ഫ്രൂട്ടിൽ ഈ ഒരു ഭാഗം എപ്പോഴും വെള്ളത്തിന് അടിയിലാണ് വരിക ഈ ഒരു ഭാഗം ഈ ഭാഗമാണ് വെള്ളത്തിന് ടോപ്പിലായിട്ട് വരേണ്ടത് ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ വെള്ളത്തിൽ വെച്ചൊരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഇങ്ങനെ മെല്ലെ വിണ്ട് കീറി വരും വിണ്ട് കീറി വന്നിട്ട് ഇവിടെ നിന്നാണ് ഈ ഒരു പ്ലാന്റ് മെല്ലെ ഗ്രോ ആയിട്ട് വരുന്നത് വേര് വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും അപ്പോൾ ഇതൊന്ന് ടോട്ടലി ഈ വെള്ളത്തിന് മുകളിൽ ബാലൻസ് ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ ഈ ഒരു കമ്പ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ 2 കമ്പ് ഓൾറെഡി കുത്തിയിട്ടുണ്ട് ഇനി ഈ ഭാഗം കൂടെ കമ്പ് ഇതേപോലെ നമ്മൾ കുത്തി കൊടുക്കുക അങ്ങനെ നമ്മൾ ടോട്ടലി കമ്പ് കുത്തിയിട്ടുണ്ട് ഇനി നമ്മളിത് മെല്ലെ എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ചൂടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു കോഫി മഗ്ഗിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഇറക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ ഒരു പകുതി വശത്തോളം താഴെ വെള്ളത്തിലാണ് പകുതി മുകളിലുമാണ് അപ്പോൾ ഇത് ഈ ഒരു വെള്ളം നമ്മൾ ആഴ്ചയിൽ ഒരു തവണ മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ മാറ്റി കൊടുത്താലും മതി പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വീട്ടിന് ഉള്ളിൽ ഇത് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഇത്തരത്തിൽ സീഡ് വെച്ച് പുറത്ത് വെക്കണം എന്നില്ല ഒരു 2-3 മാസം വീട്ടിനുള്ളിൽ വെച്ച് അത്യാവശ്യം ഇത് പുറത്തേക്ക് എടുത്ത് നടാനായി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് മാത്രം നിങ്ങളിത് പുറത്തേക്ക് എടുത്തിട്ട് നട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ഒരു സീഡ് വളരെ മനോഹരമായിട്ട് ഈ ഒരു മഗ്ഗിൽ ഇപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം ഒരു 1 മാസം 1.5 മാസം കഴിയുന്ന സമയത്ത് ഇത് മെല്ലെ വിണ്ട് കീറി വരാൻ തുടങ്ങും ആ വിണ്ട് കീറി വന്ന് കുറച്ച് കഴിയുമ്പോൾ ഇതിലൂടെ നമുക്ക് ഈ ഒരു പ്ലാന്റ് മുകളിലേക്ക് പൊങ്ങി വരികയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ സെറ്റ് ചെയ്തതിന് ശേഷം ആകെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സീഡിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനി ഇത്തരത്തിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു സീഡുണ്ട് അതിപ്പോൾ ഇത്രത്തോളം വലുതായി എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ആ ഒരു പ്ലാന്റ് നടാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു തൈ നടുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ ഒരു മരം അത്യാവശ്യം നല്ല വലുപ്പമാകും ഒരു അവോക്കാഡോ ട്രീയുടെ മറ്റൊരു ഷോട്ട് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പിക്ചറും അവോക്കാഡോ ട്രീ ആണ് എൻ്റെ നെയ്ബറായിട്ടുള്ള ഒരാളുടെ വീട്ടിലുള്ള ട്രീ ആണ് അപ്പോൾ ഇത് നിങ്ങൾ നടുന്ന സമയത്ത് ഇത്തരത്തിൽ വളരുന്നതിനാവശ്യമായ ഒരു സ്പേസ് കൊടുത്തിട്ട് വേണം നിങ്ങളിത് നടാനായിട്ട് അതായത് ചെറിയ നമ്മൾ ചെറിയ ചെറിയ തൈകളൊക്കെ നടുന്ന പോലെ നടാൻ പാടില്ല ഇതിന് വളരുന്നതിനും അതുപോലെ തന്നെ വളർന്നു കഴിഞ്ഞ്
ഒന്ന് സർവൈവ് ചെയ്യുന്നതിന് ആവശ്യമായ ഒരു സ്പേസ് ഇതിന് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ നടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് തൈ പ്ലാന്റ് ചെയ്യാം. ഏകദേശം ഒരു 7-8 മാസം മുമ്പ് ഞാൻ ഇതേപോലെ പ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരു സീഡ്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വിത്ത് പോലെ ഞാൻ വെച്ചിട്ടുള്ള ഒരു ചെടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ നടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് നമ്മൾ അന്ന് ഇതേപോലെ പ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരു സീഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബട്ടറിൻ്റെ ട്രീ. അപ്പോൾ പല ആളുകളും കരുതുന്നത് ഇത് നമ്മുടെ ഒരു ക്ലൈമറ്റിൽ ഇത് ഗ്രോ ആവാൻ പാടാണ്, അല്ലെങ്കിൽ ഇത് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഇത് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിലും ഇത് തീർച്ചയായിട്ടും ഉണ്ടാവുന്ന ഒരു ട്രീ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ വളർന്ന് ഞാനിപ്പോൾ ഇത് ഗ്രോ ബാഗിലാണ് നട്ടിട്ടുള്ളത്. നട്ട സമയത്ത് ഇത് എന്താ പറയുക, ഞാൻ ഉള്ളിലായിരുന്നു വെച്ചിരുന്നത്, പിന്നെ ഇത് പുറത്തേക്ക് എടുത്തു വെച്ചു. സൺലൈറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ ഇത് നല്ലപോലെ ഗ്രോ ആയി. ഇപ്പോൾ നിങ്ങൾക്ക് അടിയിൽ നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ഗ്രോ ബാഗിൽ നിന്ന് ഇത് മാറ്റേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇതിൻ്റെ വേരുകളൊക്കെ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെം നോക്കിയാൽ കാണാൻ പറ്റും നല്ല അത്യാവശ്യം നല്ല വണ്ണൊക്കെ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി ചെയ്യേണ്ടത് ഈ ഒരു ഗ്രോ ബാഗ് കട്ട് ചെയ്ത് നമ്മളൊരു കുഴി എടുത്തിട്ട് ആ കുഴിയിലേക്ക് പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇതിന് വളമൊക്കെ എന്താ കൊടുക്കുകയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലും പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ട്രീ ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഇത്തരത്തിൽ അവക്കാഡോ നെക്സ്റ്റ് ടൈം വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള സീഡ് എടുക്കുക, ഇതേപോലെ പ്ലാന്റ് ചെയ്യുക. പ്ലാന്റ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലും ഇത് വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റേജിലേക്ക് വളരുന്നതിനായിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 7-8 മാസത്തിനുള്ളിലാണ് ഈ ഒരു സ്റ്റേജിലേക്ക് ഇത് വളർന്നിട്ടുള്ളത്. നമ്മളങ്ങനെ പ്ലാന്റ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഇത് നടാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ അതിനായിട്ടുള്ളൊരു കുഴി എടുക്കുക, പിന്നെ ഈ ഒരു കവർ നമ്മൾ നല്ലപോലെ കട്ട് ചെയ്യുക, എന്നിട്ട് കുഴിയിലേക്ക് ഇറക്കി വെക്കുക. അത്രയും കാര്യമാണ് ചെയ്യേണ്ടത്. പിന്നെ ഇത് അത്യാവശ്യം നമുക്കൊരു സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം ഇത് നടാനായിട്ട്. പിന്നെ ഞാൻ ഈ ഒരു ഗ്രോ ബാഗിൽ ഇത് എപ്പോഴും നല്ലപോലെ വാട്ടർ കൊടുക്കാറുണ്ട്. ഇത് ഞാൻ വെള്ളം നല്ലപോലെ ഒഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത് നല്ലപോലെ ഗ്രോ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. രാവിലെയും വൈകുന്നേരവും നല്ലപോലെ വെള്ളം കൊടുക്കാറുണ്ട്. അപ്പോൾ ആ വെള്ളം നല്ലപോലെ കൊടുക്കാൻ തുടങ്ങിയോടുകൂടി ഇതിൻ്റെ ലീവ്സൊക്കെ നല്ലപോലെ ഗ്രോ ആകാൻ തുടങ്ങി. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്താ പറയുക, ഇതിന് ഗ്രോ ആവുന്നതിന് നല്ല വാട്ടറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഏരിയ ഒന്ന് ആദ്യം ക്ലീൻ ചെയ്യാണ്. ഗൈസ് നമ്മളങ്ങനെ കുഴി എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ കുഴി എടുക്കുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും, കാരണം ഇത് ഓൾറെഡി കിളച്ചിട്ട മണ്ണാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ കുഴി എടുത്തു, ഹാർഡൊന്നുമില്ല. അപ്പോൾ നമ്മളിനി ഈ ഒരു പ്ലാന്റ് നടാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കവർ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ കവർ ആദ്യം നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല, ആദ്യം ഈ പ്ലാന്റ് എടുത്ത് കുഴിയിൽ വെച്ചതിന് ശേഷമാണ് കവർ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്ലാന്റ് ഇതേപോലെ എടുത്തിട്ട് ആ കുഴിയിലേക്ക് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിത് കുഴിയിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി ഈ ഒരു ഗ്രോ ബാഗ് ഇതിൽ നിന്ന് മെല്ലെ മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഗ്രോ ബാഗ് ഉണ്ടാവാൻ പാടില്ല, നല്ലപോലെ കട്ട് ചെയ്തെടുക്കണം, ഡാമേജ് ഇല്ലാതെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ വേരിന് ഡാമേജ് ഒന്നും പറ്റാത്ത രീതിയിൽ വേണം ഇത് മുറിച്ചെടുക്കാനായിട്ട്. ഈയൊരു പ്ലാന്റ് ഇത്ര ഗ്രോ ആയതുകൊണ്ട് തന്നെ ഇനിയൊരു ഈ ഒരു കവറിൽ ഇതിന് ഗ്രോ ആവാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫർദറായിട്ട് ഗ്രോ ആവുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കവറൊന്ന് എളുപ്പത്തിൽ അഴിച്ചെടുക്കുന്നതിനായിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് പൊക്കുകയാണ്. പൊക്കുന്ന സമയത്ത് മണ്ണൊന്നും ഇളകില്ല എന്ന് തോന്നും. മണ്ണ് ഇളകാതെ മെല്ലെ കവർ ഊരിയെടുക്കുക. മെല്ലട്ടോ, മെല്ലെ മെല്ലെ, തിരക്കൂട്ടണ്ട, മെല്ലെ എടുത്താൽ മതി, കവർ ഊരിക്കോ. അപ്പോൾ നമ്മളങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. ഇനി നമ്മളിത് മെല്ലെ മണ്ണിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മളിത് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പൊസിഷൻ നല്ലപോലെ നോക്കുക, പൊസിഷനൊക്കെ പെർഫെക്റ്റ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മണ്ണ് വാരി അങ്ങോട്ട് ഇടുക എന്നുള്ളതാണ്. കത്തി എത്തി ഇതാക്കി ഗൈസ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായ അവക്കാഡോ പ്ലാന്റ് ഇത്ര എളുപ്പത്തിൽ നമ്മൾ നട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് ആർക്കും വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും വീട്ടിൽ ഇതേപോലെയുള്ള ബട്ടറൊക്കെ വാങ്ങിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു ചെറിയ സിമ്പിൾ സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീട്ടിൽ ഗ്രോ ചെയ്തെടുക്കാൻ പറ്റും, ഇത്തരത്തിൽ പ്ലാന്റാക്കി എടുക്കാനും പറ്റും. ഇത് ഗ്രോ ആയിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫലം കിട്ടുകയും ചെയ്യും. ഞാനിത് ഇത് നടാനായിട്ട് വാങ്ങിച്ചിട്ടുള്ള തൈയൊന്നുമല്ല, നമ്മുടെ വീട്ടിലേക്ക് കഴിക്കാനായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഫ്രൂട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തൊരു തൈയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ചെറിയ സീഡിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഗ്രോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു അവക്കാഡോ വളരെ നന്നായിട്ട് പ്ലാന്റ് ചെയ്തു. ഹോപ്പ്ഫുള്ളി ഇത് നന്നായിട്ട് വളരും തന്നെ എന്ന് വിശ്വസിക്കാം. മാത്രമല്ല നമ്മൾ എക്സാക്ട് 1 ഇയർ മുമ്പ് നമ്മൾ നട്ടിട്ടുള്ള മറ്റൊരു പ്ലാന്റ് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അത് ഞാൻ ഓർക്കാനുള്ള കാരണം ഇന്ന് ഈദ് ഡേ ആണ്. കഴിഞ്ഞ വർഷം ഈദ് ദിവസത്തിൽ നമ്മൾ നട്ടിട്ടുള്ള പ്ലാന്റാണിത്. റംബൂട്ടാൻ്റെ പ്ലാന്റാണ്. ഇതിപ്പോൾ ഇത്ര ഈ ഒരു ലെവലിൽ ഗ്രോ ആയി.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും